പ്രസ് കോൺഫറൻസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഇതാ ഇത്തരം കാഴ്ചകൾ ഇന്ന് മലബാറിൽ നിത്യസംഭവങ്ങളാണ് വിദ്യാർത്ഥി സംഘടനകൾ യുവജന സംഘടനകൾ രക്ഷാകർത്താക്കൾ അദ്ധ്യാപകർ പൗരാവകാശ പ്രവർത്തകർ എല്ലാവരും ഇന്ന് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ് ഇവിടുത്തെ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം നൽകുക എന്നുള്ളത് പക്ഷേ സർക്കാർ മുൻകാലങ്ങളിലെ പോലെ ഈ വർഷവും വളരെ വഞ്ചനാപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ വിഷയത്തോട് സ്വീകരിച്ചിരിക്കുന്നത് എല്ലാ വർഷവും സർക്കാർ ചെയ്യുന്നത് ഈ നിലവിലുള്ള സീറ്റുകൾ വർദ്ധിപ്പിക്കുക ഒരു ക്ലാസ്സിൽ അറുപത് കുട്ടികളുള്ളത് എഴുപത് കുട്ടികളാക്കുക അടുത്ത വർഷം എഴുപത് കുട്ടികളുള്ളത് എൺപത് കുട്ടികളോ എൺപത്തഞ്ച് കുട്ടികളോ ആക്കുക ഈ ഒരു പരിഹാരം മാത്രമാണ് സർക്കാർ കുറേ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ ഈ വിഷയം പരിഹരിക്കണം ഒന്ന് നിലവിലുള്ള ബാച്ചുകൾക്ക് പുറമെ അഡീഷണൽ ബാച്ചുകൾ ഏർപ്പെടുത്തണം അഡീഷണൽ ബാച്ചുകളിൽ തന്നെ കുട്ടികൾക്ക് ഉയർന്ന മാർക്ക് നേടിയ കുട്ടികൾക്ക് വളരെ അവരുടെ അവർ ആഗ്രഹിക്കുന്ന സയൻസ് ബാച്ചുകൾ ക്ക് പ്രത്യേകമായിട്ടുള്ള ബാച്ചുകൾ അനുവദിക്കണം മറ്റൊരു കാര്യം അവരാവശ്യപ്പെടുന്നത് നിലവിൽ നിരവധി ഹൈസ്കൂളുകൾ സർക്കാർ മേഖലയിലും എയ്ഡഡ് മേഖലയിലും നിരവധി ഹൈസ്കൂളുകൾ ഇപ്പോഴും ഹൈസ്കൂളുകളായി തുടരുന്നു അവർക്ക് ഹയർ സെക്കൻഡറി ആവാനുള്ള എല്ലാ ഭൗതിക ഉണ്ട് പക്ഷേ സർക്കാർ ഇത്രയും കാലമായിട്ടും അത് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല ഈ രണ്ട് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാതെ ഈ സീറ്റുകൾ മാത്രം വർദ്ധിപ്പിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് എല്ലാ സർക്കാരിന് തന്നെ അറിയാം പക്ഷേ ഈ കണ്ണിൽ പൊടിയുന്ന ഈ കണ്ണിൽ പൊടിയിടുന്ന ഈ നടപടി യാതൊരു പ്രതിഷേധവുമില്ലാതെ പോകുമെന്നാണ് അവർ കണക്കാക്കുന്നത് പക്ഷേ മലബാറിലെ ജനങ്ങൾ ഉണർന്നെണ്ണീറ്റ് കഴിഞ്ഞു അവർ പ്രക്ഷോഭത്തിൻ്റെ മാർഗത്തിലാണ് നമുക്കറിയാം ഒരു ഒരു ക്ലാസ്സിൽ ഹയർ സെക്കൻഡറിയുടെ ഒരു ക്ലാസ്സിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇരുപതേ കുടിക്കണം മുപ്പത് അടി ക്ലാസ്സാണ് അതായത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ക്ലാസ് ഈ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ക്ലാസ്സിൽ എഴുപത് എൺപത് കുട്ടികൾ മാത്രം ഇരുന്നാൽ പോരല്ലോ അവിടെ അധ്യാപകൻ കുറച്ച് അക അകന്നിരിക്കണം ഒരു ചെയറും ടേബിളും ഇടണം അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഡെസ്ക് ബെഞ്ച് ഇങ്ങനെ കുറച്ച് വിട്ടിട്ട് നിൽക്കണം അതുപോലെ അവർക്ക് വഴി നടക്കാനുള്ള സൗകര്യം വേണം അവർക്ക് അവരുടെ പുസ്തകം പുസ്തക സഞ്ചികൾ വെക്കാനുള്ള സൗകര്യം വേണം ഇങ്ങനെയുള്ള വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ചുറ്റുപാടില് ഇരിക്കാനുള്ള സൗകര്യം ആണ് യഥാർത്ഥത്തിൽ ഒരു ക്ലാസ്സിൽ വേണ്ടത് പക്ഷേ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മലബാറിലെ കുട്ടികൾ ഒരു ക്ലാസ്സിൽ ശ്വാസം കിട്ടാതെ നെങ്ങി നെരുങ്ങി ഇരുന്നാൽ മതി സർക്കാർ ഇതുവഴി വഴി ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെയും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന പോളിസിയുടെയും അടിസ്ഥാനത്തിൽ ആറ് മുതൽ പതിനാല് വരെയുള്ള വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ സൗജന്യ വിദ്യാഭ്യാസം അവകാശമാണ് അവരുടെ ജന്മാവകാശമാണ് ഈ ആ ഈ ജന്മാവകാശം എന്ന് പറയുന്നത് അവർക്ക് രണ്ട് രീതിയിൽ അതിനെ അവർക്ക് ലഭ്യമാക്കണം ഒന്ന് അവരുടെ ആക്സസിബിലിറ്റി അതായത് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കുട്ടികൾക്ക് അവരുടെ നാടിൻ്റെ അടുത്ത് സ്കൂളിൽ പോകാൻ സൗകര്യപ്രദമായിട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടാവണം പ്രത്യേകിച്ചും കർഷക തൊഴിലാളികളും പാവപ്പെട്ടവരും പിന്നോക്ക വിഭാഗക്കാരൊക്കെ തിങ്ങി താമസിക്കുന്ന ഗ്രാമീണ മേഖലയിൽ അവരുടെ കുട്ടികൾക്ക് തൊട്ടടുത്ത് സ്കൂളുകളുണ്ടെങ്കിലും അവർ പഠിക്കുകയുള്ളൂ കാരണം അവരുടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അവർക്ക് യാത്ര ചെയ്യാനും ഒക്കെ അവർക്ക് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ആക്സസിബിലിറ്റി വളരെ പ്രധാനമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമുള്ള കോഴ്സുകൾ അവിടെ ലഭ്യമാക്കണം പക്ഷേ സർക്കാർ ഇതിന് പറയുന്നൊരു ന്യായം എന്ന് പറയും സർക്കാർ മാത്രമല്ല സർക്കാരിനെ അന്ധമായിട്ട് അന് ന്യായീകരിക്കുന്ന ഈ പ്രക്ഷോഭ സമര സമരങ്ങളെയെല്ലാം പരിഹാസപൂർവ്വം കാണുന്ന ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓപ്പൺ സ്കൂളില്ലേ എന്നാണ് ചോദിക്കുന്നത് ഓപ്പൺ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പൺ സ്കൂളിൽ ഒരു കുട്ടിക്ക് സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമേ കിട്ടുന്നുള്ളൂ അവർക്ക് ഒരു സാധാരണ ഒരു ഒരു തെക്ക് ഭാഗത്തുള്ള തെക്കൻ കേരളത്തിലെ ഒരു കുട്ടിക്ക് കിട്ടുന്ന അധ്യാപകൻ്റെ ഒരു കെയർ കെയർ ആൻഡ് അറ്റൻഷൻ ഒരു കുട്ടിക്ക് നിർബന്ധമാണ് പ്രത്യേകിച്ചും ഈ പ്ലസ് വൺ പ്ലസ് ടു ആ പ്രായത്തിലൊക്കെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവരുടെ സ്വഭാവ രൂപീകരണത്തിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ടമാണ് ഈ അധ്യാപകരുടെ ഈ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ അപ്പോൾ അതൊന്നും കിട്ടാതെ അവരെ എങ്ങനെയെങ്കിലും പഠിച്ചാൽ മതി എന്നാണ് ഈ ഓപ്പൺ സ്കൂളിൽ പോയിക്കൂടെ എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു മറ്റൊരു അർത്ഥം മാത്രമല്ല ഈ ഓപ്പൺ സ്കൂളിൽ ഈ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം കിട്ടുന്ന കുട്ടി അതിനെ അത് പഠിക്കണമെങ്കിൽ നന്നായി ചുരുങ്ങിയത് ഒരു ട്യൂട്ടോറിയലിലോ ഒരു പാനൽ കോളേജിലോ പോയാൽ മാത്രമേ അതിന് അവർക്ക് എന്താണ് ആ സ്റ്റഡി മെറ്റീരിയൽസ് പറയും പറയുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ അതിനർത്ഥം വെച്ചാൽ സാധാരണക്കാരായ കുട്ടികൾക്ക് സീറ്റ് നിഷേധിക്കപ്പെടുന്നത് മാത്രമല്ല അവരുടെ ഈ പാനൽ കോളേജ് ലോബികളുടെ വൻതുക ഫീസ് കൊടുത്തിട്ട് അവർക്ക് പഠിക്കേണ്ടതായിട്ടും വരുന്നു ഇങ്ങനെ പലതരത്തിലാണ് മലബാറിലെ കുട്ടികളോട് ഈ നമ്മുടെ സർക്കാർ ഇത്തരം ഈ വിവേചനം കാണിക്കുന്നത് മറ്റൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മലബാറിലെ പ്രത്യേകിച്ചും വയനാട്ടിൽ വയനാട്ടിലാണ് വയനാട്ടിലെ ജനസംഖ്യയുടെ പതിനേഴ് ശതമാനവും ആദിവാസി ജനവിഭാഗങ്ങളാണ് അതേപോലെ മലബാറില് തന്നെ പട്ടികജാതി വിഭാഗങ്ങൾ വേറെയുമുണ്ട് ഇവരൊക്കെ എന്നുവെച്ചാൽ സമൂഹത്തിൽ ഏറ്റവും അധികം പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളാണ് ഇവർക്കാണ് ഈ ഇത്തരം ഈ ഇത്തരം പഠിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതിലൂടെ ഇവർ ഇവരുടെ പഠനമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഈയൊരു പരിഹാരത്തിന് വേണ്ടി നമ്മൾ കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദങ്ങളൊക്കെ അതീതമായിട്ട് ഈ ഒരു പ്രക്ഷോഭത്തിൽ ഈ സർക്കാർ പുതിയ ബാച്ചുകളും പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകളും അനുവദിക്കുന്നതുവരെ ഈ ഒരു സമരബാധയിൽ ഉറച്ചു നിൽക്കണം എന്നാണ് പറയാനുള്ളത്